ഒന്ന് ശാരീരിക ബന്ധം, രണ്ട് മാനസിക ബന്ധം, മൂന്ന് ആത്മബന്ധം. ഈ മൂന്ന് ബന്ധവും ചേർത്ത് വെച്ചാൽ അതിൻ്റെ പേരാണ് കുടുംബം. അപ്പോൾ ഭാര്യയും ഭർത്താവും എന്തൊക്കെ വേണം? ഒന്ന് രണ്ട് മൂന്ന്. മക്കളും ഉമ്മയും ബാപ്പയും എന്തൊക്കെ വേണം? ഒന്ന് രണ്ട് മൂന്ന്. ടിങ്, കുടുംബം. കണ്ടോ എന്ത് രസമുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. ഒന്നാമത്തത് എന്താ? ശാരീരിക ബന്ധം അല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം വേണം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മക്കളും മാതാപിതാക്കളും തമ്മിൽ ശാരീരിക ബന്ധം വേണം. അപ്പൊ കൺഫ്യൂഷനായി, നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ബന്ധമല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ എന്താ ഈ ശാരീരിക ബന്ധം എന്ന് പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത്? ശാരീരിക ബന്ധം, ശരീരം തൊടുക, തൊടാൻ പറ്റിയ ബന്ധം കുടുംബം മാത്രമേ ഉള്ളൂ. നമ്മളെ പെൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. കോളേജിലൊക്കെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിൽക്കുക പെൺകുട്ടികൾ, ആൺകുട്ടികളോട് വരുമ്പോ അസ്സലാമു അലൈക്കൂ പറച്ചോന്റെ പേരും പറഞ്ഞു ഓനോട് കൈ കൊടുക്കുക. ഓന്റെ കൈ പിടിച്ച് കുളിക്കാൻ പറ്റുമോ? ഓനെ തൊടാൻ പറ്റുമോ? കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു കൊടുത്തില്ല, ആൺകുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ല. ആരെ തൊടാം? ഒരു പുരുഷന് തൊടാൻ പറ്റാവുന്നവർ കുടുംബത്തിനകത്ത് മാത്രമേ ഉള്ളൂ. ഒരു പെൺകുട്ടിക്ക് തൊടാൻ പറ്റിയ ബന്ധം കുടുംബത്തിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കുടുംബത്തിനകത്ത് തൊട്ടുരുമ്മിയിരിക്കണം. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിലും ഫോണാ. 30 വയസ്സ് കഴിഞ്ഞ 40-ഉം 50-ഉം വയസ്സുള്ള ഭാര്യയും ഭർത്താവും സ്വകാര്യമായി കൗൺസിലിങ്ങിന് വരും. എന്നിട്ട് ഞാനിങ്ങനെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഭർത്താവ് പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഭാര്യ പറയും എനിക്ക് നിങ്ങളോട് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പം ഞാൻ ഭർത്താവിനെ പുറത്താക്കും. ഭാര്യനെ ചോദിക്കും എന്താ മോളെ പ്രശ്നം? ഉടനെ ഭാര്യ പറയും സാറേ ഇയാൾക്ക് എന്താണെന്നറിയില്ല, ഇന്നോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതിനർത്ഥം എന്താ? നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മനസ്സിലായിണ്ടാവുമല്ലോ. ഇന്നോട് അയാൾക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ അടുത്തേക്ക് വരില്ല, ബന്ധപ്പെടില്ല, എന്നെ ഒന്ന് കൂട്ടി പിടിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ അയാൾക്ക് ഒരു രസം തോന്നില്ല. ആ എന്താ കാരണം? അയാളെ ഫോണിൽ ലോകത്തുള്ള സകല പെണ്ണുങ്ങളും ഉടുക്കാത്ത കാണുകയാണ്. പിന്നെ ഇപ്പം നിങ്ങളെ കണ്ട അയാൾക്ക് വലിയ ഇഷ്ടം തോന്നുന്നു. ആ ഫോണിനകത്ത് വേണ്ടാത്തത് മുഴുവൻ കണ്ട് എല്ലാ ആഗ്രഹവും അവസാനിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആണുങ്ങൾ പുരയ്ക്ക് കയറി വരുന്നേ. എന്നിട്ട് പിന്നെ സ്വന്തം കെട്ടിയോളെ കാണുമ്പം കിടന്നുറങ്ങാനല്ലാതെ എന്തിനേം തോന്നുന്നു? തോന്നുമോ? നിങ്ങൾ പറയും. ഇനി മക്കളോ? ആ മക്കളോടും ഭർത്താവിനോടും ഭാര്യയോടുമൊക്കെ ശാരീരിക ബന്ധം വേണം. ശാരീരിക ബന്ധമുണ്ടാവാൻ ചോദ്യമുണ്ട്. ഉത്തരം വളരെ ലളിതമാണ്. വൃത്തി വേണം, വെടിപ്പ് വേണം. അപ്പോഴല്ലേ ഒരാളെ അടുക്കാൻ തോന്നുള്ളൂ. ഞാനിങ്ങനെ ഒരു വൃത്തി ഇല്ലാതെ വന്നാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാൻ തോന്നുമോ? വൃത്തി, വെടിപ്പ് ആർക്ക്? പെണ്ണിനും ആണിനും. ഇനി ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളോട് ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഡ്രസ്സ് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിടലോ? ഉള്ളവരുന്ന് കൈപൊക്കിയേ. ഇപ്പോഴത്തെ ഡ്രസ്സ് വീട്ടിൽ നിടലോ? കൈപൊക്കിയേ. ഇടലോ? ഇപ്പോഴത്തെ ഡ്രസ്സ് വീട്ടിൽ നിന്നല്ലോ? നിങ്ങൾക്ക് മാറ്റാൻ സമയം കിട്ടിയില്ലേ? രാവിലെ വന്നപ്പോൾ മാറ്റാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ? ആരെങ്കിലും ഇപ്പോഴത്തെ ഡ്രസ്സ് വീട്ടിൽ നിന്നല്ലോ? ആണുങ്ങൾ ഇപ്പോഴത്തത് ആരെങ്കിലും വീട്ടിൽ നിന്നല്ലോ? ഇല്ല. ഉണ്ടോ? ഇവിടെ നിന്നല്ലോ? ആ ശരി ശരി. വീട്ടിൽ നിന്ന് എന്താ ഇടല്? ഇപ്പോഴത്തെ ഡ്രസ്സ് തിരുമ്പി 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 നിരച്ച് അതിൻ്റെ ഭംഗിയൊക്കെ പോയി രണ്ട ഓട്ടക്കായ പിന്നെ ഇവിടെ നിന്നിടും പുരേന്ന്. അപ്പൊ പുരേന്ന് എന്താ ഇടുക? ചീഞ്ഞ്. പുറത്ത് കിറങ്ങുമ്പോളോ നല്ലേ? റസൂൽ എന്താ പഠിപ്പിച്ച്? കുറത്ത അഴിയുൻ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുരിയ്യാതിന കുറത്ത അഴിയുൻ വജിയല്ലാലി മുത്തക്കീൻ ഇമാമ. കുറത്തായി എന്ന് പറഞ്ഞാൽ കൺകുളിർമാന്നാ. നമ്മൾ പുരയെ കണ്ട് കയറി വരുമ്പോൾ തന്നെ പെണ്ണിനെ കണ്ടുണ്ട്, ഹൈവ അടിപൊളിയാണല്ലോ. നിങ്ങൾ എന്താ പുരയെന്ന് ഇടുക? പെണ്ണുങ്ങൾ പുരയെന്ന് തരുന്ന സാധനത്തിൻ്റെ പേരാണ് മാക്സി. ആ മാക്സി അങ്ങോട്ട് ഇട്ടൊരു പെണ്ണിങ്ങനെ നിന്നാ എന്തോ നിന്നെ തച്ചൊന്ന് ചാക്കിലാക്കി കയറിണ്ടാവും. ഭർത്താവിൻ്റെ മുമ്പിൽ ഉപരി നിൽക്കാതാ. അതിങ്ങോട്ട് കയറ്റി കുത്തി മുടിയാണ്ട് കെട്ടിയാൽ പിന്നെ ഭർത്താവ് ആ പഞ്ചായത്ത് കയറൂല. കയറുമോ? അപ്പൊ നമ്മുടെ ഭംഗി കണ്ണെഴുതേണ്ടത്, സ്പ്രേ അടിക്കേണ്ടത്, ഭംഗിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് ആയിരിക്കാം. സൈഡ് ഓപ്പൺ ചുരിദാർ വീട്ടിൽ നിന്നാടേ. നിങ്ങൾ നാട്ടിൽ ഇറങ്ങുമ്പോൾ അത് ഇടുക, ഓപ്പൺ ആക്കി ചാർക്ക് വേണ്ടിയാ. ആണുങ്ങളോ? വെള്ളത്തുണി, വെള്ളക്കുപ്പായം, വെള്ളച്ചെരുപ്പ്.
അയാൾക്ക് നാട്ടിലൊക്കെ എന്തൊരു പേരാന്നറിയോ? ഇയാൾ പുരയിൽ കണ്ടു വന്നാലോ ഒരു കള്ളിത്തുണി. ബംഗാളികളും കൂടി ഇപ്പോൾ പാൻ്റ് ഇട്ടിട പഴുക്കുക. അയാളെ കണ്ട ഭാര്യയ്ക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ? ഉണ്ടോ? പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ബഹുമാനിക്കും, ആ നിങ്ങൾ വന്നാ ചോദിക്കുക, എന്താ നല്ല പാൻ്റും കുപ്പായ കിട്ടണ്. അകത്തോ ചീഞ്ഞതും നാറിയതും ഒരുമാതിരി കോലത്തിലാ പുരയിൽ നിൽക്കുക. പിന്നെ എങ്ങനെയാ ശാരീരികമായ ബന്ധം മക്കൾക്കും ഭർത്താവിനും ഒക്കെ ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ ചിന്തിച്ചോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ എന്താ ഞാൻ പറഞ്ഞത്? അതിൻ്റെ പേരാണ് മാനസിക ബന്ധം. എന്താ എങ്ങനെ ഉണ്ടാവുക? ഒരു ദിവസം രാവിലെ 9:30 എനിക്ക് കോളേജ്. ഞാൻ വീട്ടിൽ നിന്ന് 9 ഇറങ്ങും. 9:30 എൻ്റെ വീട്ടിൽ നിന്ന് 10 ദൂരാ കോളേജിക്ക്. 9 ഇറങ്ങിയാൽ 9:30 കോളേജിലെത്തും. 9:30 ക്ലാസ് തുടങ്ങും. അപ്പം ഞാനൊരു 9 ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിങ്ങനെ ഉഴപ്പി നിൽക്കുക. രാവിലെ 7:30 എൻ്റെ ഫോണ് ബെല്ലടിക്കുന്നു. ഞാൻ എടുത്ത് ഹലോ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് സ്റ്റേഷൻ എന്നാണ്, പോലീസ് ഫറോക്ക് പോലീസ് സ്റ്റേഷൻ എന്നാണ്. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ രാവിലെ തന്നെ? സാർ എപ്പോഴാണ് കോളേജിൽ പോവുക എന്നാ ചോദ്യം. ഞാൻ പറഞ്ഞു, ഞാൻ 9:00 ഇറങ്ങും, കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു, എന്തു പറ്റി? സ്റ്റേഷനിലേക്കൊന്ന് വരുമോ? ഇവിടെ ചെറിയൊരു പ്രശ്നം, അതൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് വരുമോ? ഞാൻ എൻ്റെ ഭാര്യ ദോശ ഉണ്ടാക്കണേ ഉള്ളൂ, ഉണ്ടാക്കണ ദോശ 2 വാങ്ങിത്തിന്ന് വേഗം കുളിച്ച് മാറ്റി ഒരു 8 ആയപ്പോഴേക്ക് ഞാൻ സ്റ്റേഷനിലെത്തി. കാണുന്ന കാഴ്ച, രാവിലെ സുബൈക്ക് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ വന്നിന്. പെൺകുട്ടി സ്റ്റേഷനിലെത്തിന്. ആ കുട്ടിക്ക് 20 ഓൾ സ്റ്റേഷനിൽ വന്നിട്ട് എസ്ഐനോട് പറഞ്ഞു, എനിക്ക് സംരക്ഷണം വേണം. എസ്ഐ ചോദിച്ചു, എന്താ പ്രശ്നം? എന്നെ തിരുവനന്തപുരത്തുള്ള ഒരു ചെക്കനോട് ഞാൻ പ്രേമത്തിലാണ്, അവൻ എന്നെ കൂട്ടാൻ വേണ്ടി വരുന്നുണ്ട്. ട്രെയിൻ ഇത്തിരി ലേറ്റാണ്, രാവിലെ തന്നെ ട്രെയിൻ 7:30 കഴിയും ഫറോക്ക് എത്താൻ. അപ്പോൾ എനിക്ക് അതുവരെ ഇവിടെ അഭയം വേണം. എസ്ഐ ആ പെൺകുട്ടീനെ അവിടെ ഇരുത്തി, പാപ്പാൻ്റെ നമ്പർ വാങ്ങി വിളിച്ചു. പാപ്പയും കൂട്ടരൊക്കെ സ്റ്റേഷനിലെത്തി. ആകെ പ്രശ്നം, കലുഷിതം. 7:30 ഫറോക്ക് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ചെക്കൻ ഒരു ഓട്ടോ പിടിച്ച് അവൻ്റെ 2 ഫ്രണ്ട്സുമായിട്ട് സ്റ്റേഷനിൽ വന്നു. ഞാൻ ആ പിയാപ്പള, എൻ്റെ കൂടെ വരേണ്ടത്, ദാ എൻ്റെ ആധാർ കാർഡ്, എനിക്ക് വയസ്സ് 23, അവൾക്ക് വയസ്സ് 20. പോലീസുകാരനൊന്നും ചെയ്യാൻ പറ്റൂല. ഈ പോലീസുകാരൻ കുറേ പറഞ്ഞിട്ടൊന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് എന്നെ വിളിച്ചത്. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഒരു മേശയും കസേരയിട്ട് അവിടെ ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ചോദിച്ചു, മോളെ എത്ര കാലമായി ഈ പ്രേമം? ആ കുട്ടി പറയുക, 6 6 ഞാൻ ചോദിച്ചു, നീ ഇവനെ കണ്ടിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത് ഇപ്പോഴാണ് സ്റ്റേഷനാണ്. അപ്പം 6 അവർ കണ്ടിട്ടില്ല. ഞാൻ ആദ്യം കാണുന്നത് ഈ സ്റ്റേഷനാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, സാറേ ഞങ്ങൾക്ക് പിരിയാൻ കഴിയൂല, കാരണം ഞങ്ങൾ അത്രക്ക് മനസ്സ് അടുത്തുപോയി. ഞാൻ ആ പെൺകുട്ടീൻ്റെ വാക്കാ പറഞ്ഞത്, ഞങ്ങൾ മനസ്സ് അടുത്തുപോയി. ശരീരം അടുത്തിട്ടില്ല, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ മനസ്സ് അത്രക്ക് അടുത്തുപോയി. ഇനി ഒരിക്കലും അത് അകറ്റാൻ കഴിയില്ല. അതുകൊണ്ട് സാറ് വെറുതെ സമയം പോക്കണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതവിടെക്കട്ടെ. ഇനി നിങ്ങൾ പറ, 6 ഇൻസ്റ്റഗ്രാമിലൂടെ പ്രേമിക്കുന്ന ഒരു പെണ്ണും ആണും തമ്മിൽ മനസ്സ് അടുത്തു പോവാൻ എന്തായിരിക്കും കാരണം? വരട്ടെ, മറുപടി വരട്ടെ, എന്തായിരിക്കും? അവർ എന്തായി? സംസാരിച്ചു. അപ്പം മനസ്സ് അടുക്കാനുള്ള മരുന്നിൻ്റെ പേരെന്താ? വേഗം പറയാൻ നിർത്തട്ടെ. എന്താ? സംസാരം. ഇനി ഭാര്യമാരോട്, ഭർത്താവുങ്ങളോട് എത്ര സമയം സംസാരിക്കാറുണ്ട്? നിങ്ങളൊന്ന് ഫോൺ എടുത്ത് നോക്കിയാൽ ഭർത്താവിനെ വിളിച്ച്, ഭർത്താവിനെ വിളിച്ചാലോ, എന്താടി പച്ചമുളക് ഇല്ല, പിന്നെ എന്താ വേണ്ടിയേ, തക്കാളി, പിന്നെ ഉള്ളി, ഠിം അല്ലേ. വേറെ ആരെയും വിളിച്ചാലോ, ഫ്രണ്ട്സ് വിളിച്ചാലോ, ഒരു 5 മിനിമം ഉണ്ടാവും അല്ലേ, ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കലുണ്ടോ? ഭർത്താവ് പറയും, ഉണ്ടാക്കുക എന്നല്ലേ, മുണ്ടിയ കച്ചറാവും അല്ലേ, അപ്പം ഉണ്ടാക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സ് അടുക്കാൻ സംസാരിച്ചേ പറ്റൂ. മക്കളോട് സംസാരിച്ചാൽ മക്കളും നിങ്ങളും മനസ്സടുക്കും.
ഭാര്യയും ഭർത്താവും സംസാരിച്ചാൽ മനസ്സടുക്കും. എങ്ങനെ സംസാരിക്കണം? എങ്ങനെ സംസാരിക്കണം? സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പോസിറ്റീവായി സപ്പോർട്ടീവായി മയത്തിൽ. മക്കളോട് അമ്മായിമ്മനെ തല്ലാൻ പറ്റൂല, നാത്തൂമാരെ തല്ലാൻ പറ്റൂല, ഭർത്താവിനെ തല്ലാൻ പറ്റൂല. ഇവർക്കൊക്കെ കൊടുക്കാനുള്ള തല്ല് നമ്മളെടുത്തിട്ടുണ്ട്. ഈ തല്ലെല്ലാം കൂടി നമ്മൾ ആർക്കാ കൊടുക്കുക? ഈ ദേഷ്യക്കാരോടാ കാണിക്കുക? മക്കളോട്. എങ്ങനെ മക്കളെന്നാവുക? അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം ശാരീരികമായ ബന്ധം, മാനസിക ബന്ധം, ആത്മബന്ധം. എന്താ സാധനം ആത്മബന്ധം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്താ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഞാനേ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഭർത്താക്കന്മാരോടാണ് ചോദ്യം. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഒറ്റ ഭർത്താക്കന്മാർ ഇതിലുണ്ടാവില്ല. ഇനി ഞാൻ പറയുന്ന ചോദ്യം ഒരിക്കലെങ്കിലും കേൾക്കാത്ത ഭർത്താക്കന്മാരുണ്ടാവില്ല. ചോദ്യം പറയട്ടെ, ചോദ്യം പറയട്ടെ. ഞാൻ മരിച്ച നിങ്ങൾ വേറെ കെട്ടുമോ? കെട്ടുമോ? എന്താ നിങ്ങൾക്കൊക്കെ ഒരു കള്ളത്തരം? ഭാര്യ മരിച്ച നിങ്ങൾ വേറെ കെട്ടുമോ? ഇല്ലയേ? ഓ, ഭാര്യ മരിക്കാന്ന് കേട്ടപ്പോ തന്നെ ചില ആൾക്കാർക്ക് ഒരു ഒരു സന്തോഷം. എന്താ? ഒരു പ്രകാശമാശ ഉണ്ടായിരുന്നു. പ്രകാശമാശ് സ്കൂളിൽ ഭയങ്കര സ്ട്രോങ്ങാണ്. കുട്ടികളൊക്കെ തല്ലി 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 ചതയ്ക്കും. ഒരു കുട്ടിക്കും അയാൾ ഇഷ്ടമല്ല, നല്ല സ്ട്രോങ്ങാണ്. അങ്ങനെ ഇയാൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ കുറേ വലിയ വലിയ ആൾക്കാരാണ്. ഒരു ദിവസം പ്രകാശമാശ് മരിച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു ചെക്കൻ പ്രകാശമാശ് മരിച്ചു എന്ന് അറിഞ്ഞത്. അയാൾ ഉടൻ തന്നെ പ്രകാശമാശ വീട്ടിലേക്ക് വിളിച്ചു. ഭാര്യ ഫോണെടുത്തു, സങ്കടത്തിലാ. ഭാര്യ ഫോണെടുത്തു, പറഞ്ഞു പ്രകാശമാശ വീടല്ലേ? അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, അതെ. പ്രകാശമാശ ഉണ്ടോ? അപ്പൊ ഈ ഭാര്യ പറഞ്ഞു, പ്രകാശമാശ മരിച്ചു. അപ്പൊ ആ ചെക്കൻ പറഞ്ഞു, ഓ തന്നെ, ഫോണ് വെച്ചു. ഒരു പത്തിന് കഴിഞ്ഞ് പോകും പിന്നെയും വിളിച്ചു. പിന്നെയും വിളിച്ചപ്പോൾ ഈ പെണ്ണ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, പ്രകാശമാശ ഉണ്ടോ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, പ്രകാശമാശ മരിച്ചുപോയി. അവൻ ഫോൺ വെച്ചു. പത്തിന് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. നാലഞ്ച് തവണ ഒരേ വിളി വിളിച്ചപ്പോ ആ ഭാര്യ ചോദിച്ചു, എടോ അന്നോടല്ലേ ഞാൻ പറഞ്ഞത് പ്രകാശമാശ മരിച്ചു 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 എന്ന്? പിന്നെയും ഈ എന്തിനാ അങ്ങനെ വിളിക്കണേന്ന് ചോദിച്ചപ്പോ ആ ചെക്കൻ പറഞ്ഞു, ഒന്നുമില്ല, പ്രകാശമാശ മരിച്ചു എന്ന് കേൾക്കുമ്പോ ഒരു സുഖം, അപ്പൊ ഞാൻ പിന്നെയും വിളിച്ചതാന്ന് പറഞ്ഞു. അതേമാതിരി ഭാര്യ മരിച്ചു എന്ന് കേട്ടപ്പോ എൻ്റെ ഒരു സുഖം ഉണ്ടോ? ഇല്ലയേ? ആ മരിച്ചു നോക്കിയാൽ അറിയാം വിവരം. എന്തോ ഏതായാലും ഭാര്യ മരിച്ചാ വേറെ കെട്ടുമോ? ധൈര്യമില്ല. ഇനി പെണ്ണുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ മരിച്ച അവർ വേറെ കെട്ടുമോ? കെട്ടൂല. സകല പൂതി നിങ്ങൾ തീർത്തിണ്ട് അല്ലേ? ഇനി ഒന്നിനെ കെട്ടാനുള്ള പൂതി ഉണ്ടാവില്ല. എങ്ങനെ കെട്ടുമോ?